സർക്കാർ നിലപാട് ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. CPM ഇത്രയധികം കടിച്ചു തൂങ്ങി MLA സ്ഥാനം ഇങ്ങനെ മുകേഷിൻ്റെത് നിലനിർത്തുന്നത് എന്തിനാണ്? ആദ്യ രോഹിണി, എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട്. എനിക്ക് സംസാരിക്കാനുള്ള അവസരം തരണം. ഇടയ്ക്ക് നിങ്ങൾ കാര്യമായിട്ട് ഇടപെടരുത്. കാരണം ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, മുകേഷ് രാജിവെക്കുന്ന പ്രശ്നമില്ല, രാജിവെക്കാൻ പാടില്ല, രാജിവെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഉറച്ച തീരുമാനം. അതിന് കാരണങ്ങൾ പലതും ഉണ്ട്. ബ്രിജ് ഭൂഷൺ എന്ന് പറയുന്ന ഒരു MP ഉണ്ടായിരുന്നു BJP യുടെ. കഴിഞ്ഞ ലോക്സഭയിൽ അദ്ദേഹം MP ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ രാജ്യത്തിന് ലോകത്തിന് മുമ്പിൽ അഭിമാനം ഉയർത്തിയ റെസ്ലിംഗ് താരങ്ങൾ സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ള ഒളിമ്പിക് മെഡൽ താരങ്ങൾ ഡൽഹിയിൽ ഒരു വർഷക്കാലത്തേക്ക് അവർ സമരം നടത്തി, ഇദ്ദേഹം ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ചെന്ന് പറഞ്ഞു. അവരെ ഒറ്റയ്ക്കല്ല, നിരവധി താരങ്ങൾ ആ MPയെ സംരക്ഷിക്കുകയും മാത്രമല്ല ആ താരങ്ങളെ ഡൽഹിയിലെ തെരുവിലിട്ട് ചവിട്ടിക്കൂട്ടി കേന്ദ്ര സർക്കാർ ഡൽഹി പോലീസോട് കൂടി. ആ അത്രയ്ക്കും ലോകം മുഴുവൻ വാർത്തയായതാണ് സംഭവം. അറിയാമല്ലോ, ആ മനുഷ്യരെ കൊണ്ടൊന്നും രാജിവെപ്പിക്കാനുള്ള മനസ്സുണ്ടായില്ല. അദ്ദേഹത്തിന് റെസ്ലിംഗ് ഫെഡറേഷനിൽ നിന്നും രാജിവെപ്പിക്കാൻ പറ്റില്ല. പിന്നീടാണ് തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹത്തിന്റെ ബിരാമിലാക്കിയത്. ഒന്നാമത്തെ മറുപടി അദ്ദേഹം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ പിന്നെ മന്ത്രിസഭ നിയമസഭയിൽ തന്നെ ഒരു ബലാത്സംഗ കേസിൽ തെളിവ് ചെയ്ത ഒരു സ്ത്രീ പരാതി പറഞ്ഞതിന്റെ പേരിൽ അറസ്റ്റിലായപ്പെട്ട് ജയിലിൽ പോയ ഒരു MLA ഉണ്ട് കോൺഗ്രസിന്റെ. അദ്ദേഹത്തിനെ വീണ്ടും തെരഞ്ഞെടുപ്പിലൂടെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് നിയമസഭയിൽ എത്തിച്ചു. രണ്ടാമത്തെ MLA എന്ന് പറയുന്നത് പെരുമ്പാവൂർ MLA ആണ്. അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ ഒരു ടീച്ചറിന്റെ ആരോപണത്തിൽ ജനൻജീവി ഉൾപ്പെടെ ചർച്ച ചെയ്ത അന്ന് എനിക്ക് തോന്നുന്നു അതിലൊരു ചർച്ച പങ്കെടുത്തുകളാം. കേരള ഇത്രയ്ക്കും ഹീനമായ രീതിയിൽ കേരളം ചർച്ച ചെയ്യപ്പെട്ട ഒരു അവസരമില്ല. അദ്ദേഹം 10-35 ദിവസം ഒളിവിലായിരുന്നു. എന്നിട്ടും രാജിവെപ്പിച്ചില്ല. അവർ രണ്ടുപേരും അവിടെ ഇരിക്കുക, അത്രയ്ക്കും വലിയ തെളിവോടുകൂടി ഒന്നും ഈ നിമിഷം വരെ മുകേഷിനെതിരെ ഒരു തെളിവുകളും പുറത്തുവന്നിട്ടില്ല. മുകേഷ് അതിനകത്ത് നീതിമാനാണോ അല്ലയോ എന്ന് വിധി എഴുതാൻ ഞാൻ ആളല്ല. കാരണം എനിക്ക് മുകേഷ് എന്നുള്ള വ്യക്തിയെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ സ്ത്രീപീഡനമായിട്ട് ബന്ധപ്പെടുന്നോ ജസ്റ്റിഫൈ ചെയ്യാൻ ഞാൻ തയ്യാറല്ല. കാരണം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നമ്മളെല്ലാവരും ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇവർക്ക് ആർക്കും ഇല്ലാത്തൊരു ധാർമ്മികതയും നീതിയും എന്തുകൊണ്ടാണ് ഈ പിന്നെ മുകേഷിന് മാത്രം ഉള്ളത് നിങ്ങൾ കൽപ്പിക്കുന്നത്? അത് എന്ത് മര്യാദയാണ്? ഇനി രണ്ടാമത്തെ ചോദ്യം, BJP ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സമരത്തിനായ കേരളത്തിലെ ആകെപ്പാടെ ആദ്യം ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് നല്ല പുരുഷ ജനങ്ങളെ തിരഞ്ഞെടുത്ത ഒരു MP ഉണ്ട്, സുരേഷ് ഗോപി. അദ്ദേഹം ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അദ്ദേഹം ഇന്ന് കേന്ദ്രമന്ത്രിയാണ്, കേന്ദ്ര സഹമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ നിലപാടെന്താണെന്ന് നിങ്ങൾക്ക് ഈ ചാനലിനോട് ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ലോകം മുഴുവൻ അറിഞ്ഞു കഴിക്കും. അദ്ദേഹം മുകേഷിനൊപ്പമാണ്, അദ്ദേഹം മുകേഷിനൊപ്പം എന്ന് മാത്രമല്ല അത് വീണ്ടും ചോദിച്ച് മാധ്യമപ്രവർത്തകർ അദ്ദേഹം കായികമായിട്ട് വരെ നേരിടാൻ ശ്രമിച്ചു. കായികമായിട്ട് നേരിട്ടൊന്നും ഞാൻ ആരോപിക്കത്തില്ല, എനിക്ക് അദ്ദേഹത്തിന് നേരിട്ടറിയാവുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം ഒരു നല്ല മനസ്സിന് തുടങ്ങിയ പക്ഷെ പ്രവർത്തിക്കുന്നത് ആ. എന്നിട്ട് അദ്ദേഹത്തിന്റെ തിരുതി കൊണ്ട് കേരളത്തിന്റെ BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞു, അദ്ദേഹത്തിനെ തള്ളി പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് രാജിവെച്ചു പോകും, ഞങ്ങളെ എന്തിനാ അപമാനിക്കണമെന്ന് നിങ്ങളെ ആ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പറയാൻ പാടില്ലായിരുന്നു. അത് തന്നെയാണ് ഇപ്പൊ ഇതിനകത്ത് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം ജനൻ TVയിലൂടെ, ഞാൻ മറ്റു ചാനലുകളിൽ ഇന്ന് പറഞ്ഞതാണ്, പിന്നെ സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്നും മുകേഷ് രാജിവെക്കണം, അതിലെ ഒരു തർക്കമില്ല. രഞ്ജിത്ത് രാജിവെക്കണം നമുക്ക് ശക്തമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടോളാം. ഞാൻ എനിക്ക് അതിനകത്ത് യാതൊരു മടിയില്ല, അങ്ങനെയുള്ള ആളുകൾ രാജിവെച്ച് പോകണമെന്നറിയാം. പക്ഷെ ഇവിടെ ഇതിന് മുമ്പ് തെളിവുണ്ട്. PJ ജോസഫ് സാറ് ബഹുമാനായ PJ ജോസഫ് സാർ ഒരു ട്രെയിനിൽ ഒരു ഫ്ലൈറ്റ് യാത്രയിൽ എന്തോ കൈയുടെ ആംഗ്യം കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കി അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. അദ്ദേഹം MLA സാർ രാജിവെച്ചില്ല. അതുപോലെ തന്നെ ജോസ് തെറ്റയിൽ UDF ഇരുന്നപ്പം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആരോപണം ഭയങ്കരമായ രീതിയിൽ ഒരു വീഡിയോ സെക്രട്ടറി സഹിതം പുറത്ത് വന്നു ചാനലിലൂടെ. അദ്ദേഹവും MLA സാർ രാജിവെച്ചില്ല. അപ്പൊ ആ സ്ഥിതിക്ക് മുകേഷിന് മാത്രമല്ല, അപ്പൊ രാഷ്ട്രീയമാണ്, വേറൊരു രാഷ്ട്രീയം. BJP എന്ത് ധാർമ്മികതയുള്ള, ഞാൻ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടുള്ളത് രാജി ആവശ്യപ്പെടാനായിട്ട് അല്ലല്ല, ഉറുത്തിരിക്കണ്ടല്ലോ, ലെറ്റ് ബി കംപ്ലീറ്റ് മൈ. കാരണം മൂന്ന് പേരുണ്ട്, ഈ മൂന്ന് പേര് പരസ്പരം അറിയാവുന്ന, ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന രണ്ടുപേരും, അതിലൊരാൾ എന്റെ നല്ലൊരു സുഹൃത്തു കോലശം വക്കീലും. അപ്പൊ ഒരു നല്ല ചർച്ചയായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പൊ എന്ത് ധാർമ്മികതയാണ് നിങ്ങൾ സർക്കാർ സംരക്ഷിക്കണം എന്ന് പറയുന്നത്? സർക്കാർ ആരും സംരക്ഷിക്കത്തില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ ഒരു മിനിറ്റ് കൊടുത്തു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിന്നെ പുറത്തു വരാനുള്ള സാഹചര്യം എന്താ? ഈ ഗവൺമെന്റ് സ്ത്രീകളോടുള്ള പ്രതിബദ്ധതയോടുള്ള ഇങ്ങനെ കമ്മിറ്റി ഉണ്ടെങ്കിൽ ലോക ചരിത്രത്തിൽ, ഞാൻ ഇന്ത്യയല്ല, ലോകത്തിൽ ആദ്യമായിട്ടല്ല ഇങ്ങനെ സംഭവം. BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ചിത്രം സഹിത BBCയും ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ ലോകം മുഴുവനുള്ള നമ്പർ വൺ ചാനൽ, എന്തുകൊണ്ടാ യുണീക് ആയിട്ടുള്ള ഒരു കമ്മിറ്റി ആയിരുന്നത്? അതുകൊണ്ടല്ലേ ഇപ്പൊ പലരുടെ മുഖമൂടികളെല്ലാം അഴിഞ്ഞു വേണത്, പലരും ഇപ്പൊ നെട്ടോട്ടോടുന്ന എന്തിനാ ജാമ്യത്തിന് വേണ്ടിയിട്ട്? അത്രയ്ക്കും ചങ്കുരുത്തോടുകൂടി തന്നെ എത്രയോ പെൺകുട്ടികൾ തങ്ങളുടെ തിക്താനുഭവം പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് അതിനൊക്കെ കാരണമായത് ആരാ? ഈ സർക്കാരിന്റെ ശക്തമായ നടപടികളല്ലേ? അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനൊരു ചർച്ച വരുന്നത്? ഇത് കേൾക്കുന്ന ജനങ്ങളുടെ കാണുന്നവർ മുഴുവനും വണ്ണന്മാരാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം പറയാം, ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ കുറ്റപ്പെടുത്തുന്നവരുടെ പിന്നെ സംശുദ്ധി എന്താണെന്നും കൂടെ ചകഞ്ഞോണ്ട് വേണം കുറ്റപ്പെടുത്താനായിട്ട്. ഒരു ഒരു കാര്യം ചോദിക്കുകയാണ്, ഇവിടെ കുറ്റപ്പെടുത്തുന്നവരുടെ സംശുദ്ധി എന്നതിലുപരി താങ്കൾ കാണിച്ച ഉദാഹരണങ്ങളൊക്കെ ബ്രിജ് ഭൂഷണും എൽദോസ് കുന്നപ്പള്ളിയും വിൻസെന്റ് MLA യുടെ ഒക്കെ കാര്യങ്ങളായിരുന്നു. എന്നാണ് CPM BJP യുടെയും കോൺഗ്രസിന്റെയും ഒക്കെ MLA മാർ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ എങ്ങനെയാണ്, അതൊക്കെ ഞങ്ങൾ പിന്തുടർന്നോളാം എന്ന് പറയുന്നത്?
നാലര വർഷം ഈ ചരിത്രത്തിലാദ്യമായി, ലോക ചരിത്രത്തിലാദ്യമായി തന്നെ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകൃതമാവുകയും ഇത്തരത്തിലൊരു റിപ്പോർട്ട് വരികയും ചെയ്തു എന്ന് പറഞ്ഞു. 2019 കൊടുത്തത് വെളിച്ചം കാണാൻ നിരവധി ഹൈക്കോടതി ഹർജികൾ വേണ്ടി വന്നു. 2024 വരെ, നാലര വർഷം അത് സർക്കാർ പൂഴ്ത്തി വെച്ചു. ഇതൊക്കെയാണോ ഈ ലോക ചരിത്ര സംഭവങ്ങൾ? എന്താ സംശയിക്കുന്ന കാര്യത്തിൽ? ഇപ്പൊ രോഹിണിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നോട് വക്രയിൽ ചോദിക്കുന്നുള്ളൂ. കേരളത്തിൽ ഞാനതാ പറഞ്ഞത്, നിങ്ങൾ എത്രയോ റിപ്പോർട്ട് മാറ്റി വെക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് ബ്രിജ് ഭൂഷണന്റെ കാര്യമായാലും എൽദോസ് കുന്നപ്പള്ളിയുടെയും വിൻസെന്റ് എം എൽ എയുടെയും കാര്യമായാലും ഇടതുപക്ഷം അവരിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അവരൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റ് എം എൽ എമാരൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളും അത് ആവർത്തിക്കുന്നു, കാണിക്കാം എന്നാണോ? അല്ല, ഞാൻ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാതുകൊണ്ട് വീണ്ടും ചോദിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മറുപടി പറയാൻ തയ്യാറായിട്ട് തന്നെ അവിടെ ഇരിക്കുന്നത്. അതായത് നിങ്ങൾ പറഞ്ഞ ഹേമ കമ്മിറ്റി പൂഴ്ത്തി വെച്ചെന്ന് പറഞ്ഞു, ഹൈഡ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞു. രോഹിണിക്കും അറിയാം, ജനന്റിയുടെ ആൾക്കാർക്കും അറിയാം, ഇവിടുത്തെ കേരളത്തിലെ മിക്ക എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം എന്റെ വസ്തുത എന്താണെന്ന്. ഇതൊരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി എങ്ങനെയാണ് വന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. ആ ആർജവത്വം ഞാൻ ജനങ്ങൾക്കറിയാം. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ പ്രത്യേക ലെറ്ററിൽ ആ കമ്മിറ്റിയുടെ അധ്യക്ഷ, ഹേമ കമ്മിറ്റിയുടെ അധ്യക്ഷ സൈൻ ചെയ്ത് ലെറ്റർ കൊടുത്തു. ഒരു കാരണവശാല ഈ റിപ്പോർട്ട് പുറത്തു വിടരുത്. അത് തന്നെയല്ല, പൗര വിവരാവകാശ കമ്മീഷനിലേക്ക് ഈ റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് അവർ സ്റ്റേ കൊടുത്തു. വിൻസെന്റ് എംപോൾ എന്ന് പറയുന്ന അന്നത്തെ വിവരാവകാശ കമ്മീഷൻ സ്റ്റേ കൊടുത്ത് ഒരു കാരണവശാല ഇത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല. ഹൈക്കോടതിയിലേക്ക് പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, ഇതിൽ കുറ്റാരോപിതരായിട്ടുള്ളവരെ വ്യക്തിഗത അവരുടെ ചരിത്രങ്ങള് ഒരു അവരുടെ പേരോ പുറത്തു വിടാൻ പാടില്ല. അതിലുപരിയായിട്ട് സുപ്രീം കോടതി വിധിയും കൂടെ ഞാൻ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നു, സ്ത്രീകളുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ ഡേറ്റാസോ ഇങ്ങനെയുള്ള ഇരകളുടെ പേരുകളോ പുറത്തു വരാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതി വിധിയുണ്ട്. ഇനി അത് മാറ്റി വെച്ചാൽ പോലെ, അത് മാറ്റി വെക്കാൻ പറ്റില്ല. ഹേമ കമ്മിറ്റി ഒരു ലെറ്റർ കൊടുത്തതുകൊണ്ട് സർക്കാരിന് അത് പൂഴ്ത്തി വെക്കാനുള്ള യാതൊരു അവകാശവുമില്ല. അത് ന്യായീകരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ് തടിതപ്പൽ മാത്രമാണ്. ഇത് സമൂഹത്തിന്, പൊതുസമൂഹത്തിന് അറിയാം ഇത്തരം ന്യായീകരണങ്ങളൊക്കെ എവിടെയാണ് ചെന്നെത്തുന്നത് എന്നുള്ളത്. നിങ്ങൾ എത്രയോ വർഷമായിട്ട് ഇങ്ങനെ ചർമ്മിത ചരണം പോലെ ഈ പൊതുസമൂഹത്തിന് അറിയാമെന്ന് പറഞ്ഞ ചർച്ച ചെയ്ത് നിങ്ങൾ സ്വർണ്ണക്കടത്തുമായിട്ട് പോകുന്നത് എന്തെല്ലാം കാര്യങ്ങൾ പോകുന്നത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നിട്ടെന്ത്, കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാത്തത്, എന്നെ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാത്ത രോഹിണിയുടെ തന്ത്രപരമായ ബുദ്ധിശാലിയായ ഒരു മാധ്യമ പ്രവർത്തകരുടെ തന്ത്രമല്ലേ എന്നെ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാത്തത്? ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാനത്തെ ഹൈക്കോടതി പറഞ്ഞതിനെ ഓവർകം ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ജനാധിപത്യത്തിൽ ഒരു സർക്കാരിന് സാധിക്കുമോ? അതിനെ കുറിച്ച് എന്തോ മറുപടി പറഞ്ഞേ. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴത്തേക്ക് മുഖം നഷ്ടപ്പെട്ടത് ആരെയാ? അതിനകത്ത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും വിശ്വസിക്കുന്ന സിനിമാ പ്രവർത്തകരോട്, സിനിമ ഒരു രാഷ്ട്രീയത്തിന്റെ കൂടാരൊന്നും, ഞാൻ സിനിമ ഉണ്ടായതിനാണാ, അവരെല്ലാവരും ഇപ്പൊ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുവല്ലേ. രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു സംവിധായകൻ രാജിവെക്കേണ്ടവന്നില്ലേ? ആരാ രാജിവെപ്പിച്ചത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഇങ്ങനൊരു കമ്മിറ്റി വെക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതാണ് പറഞ്ഞ കേരളത്തിൽ രാജിവെക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടതായി എവിടെയെങ്കിലും താങ്കൾക്ക് കാണിക്കാൻ കഴിയുമോ? രഞ്ജിത്ത് സ്വയം എടുത്ത തീരുമാനമാണ്. ഇതിഹാസ തുല്യനായ സിനിമാ പ്രതിഭ എന്നൊക്കെ ആയിരുന്നു സാംസ്കാരിക മന്ത്രിയുടെ ന്യായീകരണം. സൗകര്യം പോലെ സമയമെടുത്ത് എന്ത് തീരുമാനം വേണമെങ്കിലും രഞ്ജിത്തിനെടുക്കാം എന്നായിരുന്നു അന്നേ ദിവസത്തെ മന്ത്രിയുടെ പ്രതികരണം. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് രഞ്ജിത്തിന് മേൽ ഉണ്ടായില്ല. രഞ്ജിത്ത് സ്വയം സമ്മർദ്ദത്തിന് വഴങ്ങി രാജി നൽകുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖും രാജിവെക്കുകയായിരുന്നു. തുടർന്ന് വൻ മരങ്ങൾ വീഴുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്.